പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനത്തിനായി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു കനത്ത സുരക്ഷാ പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകർക്കായി നൽകാൻ കഴിയുന്നുണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം ചുരുക്കം ആളുകൾ മാത്രമാണ് പ്രധാനമന്ത്രിക്കൊപ്പം ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമുക്ക് കാണാം വളരെ കുറച്ച് പേർ മാത്രം ക്ഷേ ദേവസ്വം അതിൽ നിന്നുള്ള ക്ഷേത്രത്തിനകത്തു നിന്നുള്ള ആളുകൾ അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ജില്ലാ ഭാരവാഹി നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തെ ഒഴിവാക്കുന്നത് പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തുകയാണ് അല്പസമയം ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം ചെലവഴിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് പ്രദക്ഷിണ വഴിയിലൂടെ പ്രദക്ഷിണം വയ്ക്കുകയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ത്ത് പ്രദക്ഷിണം വയ്ക്കുന്നു ഇനി അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അല്പസമയം ക്ഷേത്രദർശനം അതിനുശേഷം തുലാഭാരത്തട്ടിനക അടുത്തെത്തിയാൽ അവിടെ താമര കൊണ്ടുള്ള തുലാഭാരമാണ് ഒരുക്കിയിട്ടുള്ളത് അതിനൽപനിമിഷങ്ങൾ മാത്രം മതി അതിനുശേഷമാണ് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക ഇപ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് ക്യാമറ കണ്ടുകളിൽ പതിയുക പോലും ചെയ്തില്ല അത്രയ്ക്ക് കർശനമായി പഴുതടച്ച സുരക്ഷ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിന് പുറത്താണ് എല്ലാവരും കാത്തുനിൽക്കുന്നത് വലിയ ചലച്ചിത്ര താരനിര തന്നെ അവിടെ എത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സാമൂഹ്യ പൊതുമണ്ഡലങ്ങളിലുള്ള എല്ലാവരും തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ മാത്രമല്ല ആ രീതിയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അല്ലാതെ മറ്റ് മേഖലകളിലുള്ള പ്രമുഖരെല്ലാം എല്ലാം അവിടെ എത്തിച്ചേര്ന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ക്ഷേത്ര നടത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ക്ഷേത്ര ശേഷം തുലാഭാരം നടത്തിയതിനു ശേഷമാകും പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക നാലോ അഞ്ചോ പേർ മാത്രമാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് ക്ഷേത്രത്തിനകത്ത് വലിയ സ്വീകരണമാണ് ദേവസ്വം അധികൃതർ അദ്ദേഹത്തിന് നൽകിയത് അതിനുശേഷമാണിപ്പോൾ ദർശനം നടത്തുന്നത് പുറത്ത് കാത്തിരിക്കുന്ന ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരുണ്ട് അവർക്കായി പ്രത്യേക സ്ഥലം അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ക്ഷേത്ര ദർശനത്തിനായി പ്രധാനമന്ത്രി കേരളീയ വേഷത്തിൽ തന്നെ എത്തുന്ന ദൃശ്യങ്ങളാണ് വളരെ ചുരുക്കം പേർ തൃശ്ശൂർ ബി ജെ പി ജില്ലാ പ്രസിഡൻ്റടക്കം വളരെ ചുരുക്കം ആൾക്കാർ ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരാണ് അദ്ദേഹത്തെ അനുഗമിക്കുന്നത് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഒൻപത് ആയിരിക്കും വിശ്രമത്തിന് ശേഷം ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിന് പ്രധാനമന്ത്രി വീണ്ടും എത്തിച്ചേരുക ഇതിനിടയ്ക്ക് ഭക്തരെ കാണാനുള്ള അല്ലെ ഭക്തർക്ക് പ്രധാനമന്ത്രിയെ കാണാനുള്ള സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഭാഗ്യയുടെ ഭാഗ്യ സുരേഷിന്റെ വരനായ ശ്രേയസ് മോഹനും കുടുംബവും അല്പസമയം മുൻപ് അവിടെ എത്തിച്ചേർന്നിരുന്നു മാവൽക്കിര സ്വദേശിയായ ശ്രേയസ് മോഹൻ ബിസിനസ് കാരനാണ് ഭാഗ്യ സുരേഷിൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് സജയിലേക്ക് നമുക്ക് വീണ്ടും പോകാമെന്ന് തോന്നുന്നു സൂരജ് പ്രധാനമന്ത്രിയുടെ ക്ഷേത്ര ദർശനത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് വലിയ കർശനമായ നിയന്ത്രണങ്ങളുണ്ട് നമുക്ക് റിപ്പോർട്ടേഴ്സിന് ഉൾപ്പെടെ വലിയ നിയന്ത്രണങ്ങളുണ്ട് ഈ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം തത്സമയ റിപ്പോർട്ടുകൾ നമ്മൾ എത്തിക്കാൻ അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ചടങ്ങുകൾ പ്രധാനപ്പെട്ട ചടങ്ങ് അദ്ദേഹത്തിന് തുലാഭാരമുണ്ട് താമരമുണ്ട് അതിനുശേഷമാണ് പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക അതിനുശേഷമുള്ള സമയക്രമീകരണങ്ങൾ വിവാഹ ചടങ്ങ് ഇതൊക്കെ എങ്ങനെയാണ് സ്മിത ക്രിസ്ത്യന എന്തായാലും പ്രധാനപത്രം ഇപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ നാലമ്പലത്തിന് വലം വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ക്ഷേ ശേഷം ഇദ്ദേഹം ആ ക്ഷേത്രത്തിനകത്തേക്ക് അതായത് ചുറ്റമ്പലത്തിനകത്തുനിന്ന് പ്രവേശിച്ച് നാലമ്പലത്തിനകത്തേക്ക് എത്തി ഇനി ഇദ്ദേഹം അകത്ത് പ്രവേശിച്ച് ഗുരുവായൂരപ്പന് വണങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമായിരിക്കും ഇദ്ദേഹം തിരിച്ചെത്തി നാലമ്പലത്തിന് സമീപമാണ് ഈ തുലാഭാരം നടത്തുക അവിടെ വെച്ച് തുലാഭാരവും പൂർത്തിയാക്കിയ ശേഷം ഇറങ്ങും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇദ്ദേഹത്തെ അനുഗമിക്കുന്നത് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറുണ്ട് അതുപോലെ തന്നെ ദേവസ്വത്തെ പ്രതികരിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ വിനയൻ അദ്ദേഹമാണ് ഒപ്പമുള്ളത് അങ്ങനെ അതുപോലെ തന്നെ ഇവിടുത്തെ തന്ത്രിയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയുണ്ട് അങ്ങനെ കുറച്ച് ആളുകൾ മാത്രം പ്രധാനമന്ത്രിയെ അനുഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയ ഭക്ത അതായത് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരുണ്ട് അവരൊക്കെയായിട്ട് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി എത്തിയ സമയത്ത് കയ്യെത്തും ദൂരത്ത് അതായത് ഒരു കൈ കയ്യകലത്ത് നിന്ന് പ്രധാനമന്ത്രിയെ കാണാൻ സാധിച്ചിരുന്നു പക്ഷേ ഇത്തവണ പ്രധാനമന്ത്രി എത്തുന്ന സമയത്ത് തങ്ങൾക്ക് പോലും കാണാൻ സാധിച്ചില്ല എന്നുള്ള വിഷമം അതായത് സങ്കടം അവരെല്ലാവരും രാവിലെ പങ്കുവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ ജീവനക്കാർ പോലും അത്തരത്തിൽ ജീവനക്കാർക്ക് പോലും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഴുതടച്ച സുരക്ഷ ആ സുരക്ഷാ സുരക്ഷാവലയത്തിന് നടുവിലാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ക്ഷേത്ര സന്ദർശനം എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഈ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഈ സൗഭാഗ്യ സുരേഷും വരുന്നുണ്ട് എന്താ ഭാഗ്യ സുരേഷും വരുന്നുണ്ട് ഭാഗ്യ സുരേഷും ഇപ്പോൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് വരുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയും ഈ ക്ഷേത്ര പരിസരത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറുവശത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ് ഈ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ ചില ചടങ് ഇദ്ദേഹം ഈ നാലമ്പലം ചുറ്റി ചുറ്റിത്തൊഴുതതിന് ശേഷമാണ് ഇദ്ദേഹം ഇതിനകത്ത് അതായത് ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുത് ഇറങ്ങിയതിനു ശേഷം ഇദ്ദേഹത്തിന് താമരപ്പൂ കൊണ്ടുള്ള തുലാഭാരമുണ്ട് ആ തുലാഭാരം കൂടി പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക അത് കിഴക്കേ നടയിലൂടെ തന്നെ ാണ് സാധ്യത കിഴക്കേ നടയിലൂടെയാണ് ഇറങ്ങാറുള്ളത് ഇനി എന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മറ്റേതെങ്കിലും നടയിലൂടെ ഇറങ്ങുമോ എന്നെല്ലാം സംബന്ധിച്ചും ചില വിവരങ്ങൾ വരേണ്ടതുണ്ട് എന്തായാലും നമുക്ക് ലഭിക്കുന്ന പ്രകാരം വീണ്ടും കിഴക്കേ നടയിലൂടെ തന്നെ ഇറങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അതായത് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു പ്രകാരം ഇന്ന് വിവാഹം കഴിഞ്ഞ വധുവരന്മാരാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നത് അതായത് നമ്മുടെ ഓൺ വിഷ്വൽ പ്രകാരം നമ്മുടെ ഓൺ ക്യാമറ പ്രകാരം ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരമാണെങ്കിൽ ആ കാത്തു നിൽക്കുന്നത് ഇന്ന് ഇവിടെ വിവാഹം കഴിഞ്ഞ വധൂവരന്മാരാണ് ആ വധൂവരന്മാരെ പ്രധാനമന്ത്രി ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം അതായത് ഈ സന്ദർശനം പൂർത്തിയാക്കി ഇറങ്ങുന്ന വേളയിൽ തന്നെ ആശംസകൾ അറിയിക്കും അതായത് ആദ്യം പ്രധാനമന്ത്രി ആശംസകൾ നേരുന്നത് ഈ താരപുത്രിക്ക് പോലുമല്ല ഈ സാധാരണക്കാരുടെ മക്കൾക്ക് അതായത് സാധാരണക്കാരായി ഇവിടെ എത്തി വിവാഹം നടത്തി അല്ലെങ്കിൽ വിവാഹം നടന്ന സാധാരണക്കാരെയാണ് അവരെ കണ്ട് അവർക്ക് വിവാഹാശംസകൾ നേർന്നതിന് ശേഷം ആയിരിക്കും പ്രധാനമന്ത്രി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പോലും പങ്കെടുക്കുക എന്ന ഏറ്റവും ശ്രദ്ധേയമായ നിമിഷം ആ നിമിഷമാണ് നമ്മൾ കാണുന്നത് കാര്യം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് വിവാഹം നടന്ന മുപ്പതിലധികം വരുന്ന വധു വരന്മാരുണ്ട് അവരെല്ലാവരും തന്നെ ക്ഷേത്രത്തിന് കിഴക്കേ നടയിൽ അവർ എല്ലാവരും അങ്ങനെ കൂട്ടം കൂട്ടമായി നിൽക്കുന്നുണ്ട് പ്രധാനമന്ത്രി എന്തായാലും ഇപ്പോൾ ഈ കിഴക്കേ നടയിലൂടെ കടന്ന് അകത്ത് കയറി നാലമ്പലത്തിന് ചുറ്റി വലം വച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം നാലമ്പലത്തിനകത്ത് കയറി ഗുരുവായൂരപ്പനും വണങ്ങി പുറത്തിറങ്ങും അതിനുശേഷം അദ്ദേഹത്തിന് ീ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഒരു താമര കൊണ്ടുള്ള തുലാഭാരമുണ്ട് ഈ കഴിഞ്ഞ തവണ ഇവിടെ എത്തിയ സമയത്തും രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തിയ സമയത്തെല്ലാം തന്നെ അന്ന് അദ്ദേഹത്തിന് ഇതുപോലെ തുലാഭാരം നടത്തിയിരുന്നു ഇത്തവണ ഗുരുവായൂരന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ കണ്ണനെ കാണാൻ എത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ താമരപ്പൂ കൊണ്ട് തുലാഭാരം വേണമെന്ന് അദ്ദേഹം തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അങ്ങനെയാണ് താമരപ്പൂ കൊണ്ട് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പന്റെ മുന്നിൽ തുലാഭാരം നടത്തുന്നത് ഈ തുലാഭാരം കൂടി പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം ഈ കിഴക്കേ നടയിലൂടെ തന്നെ വീണ്ടും പുറത്തിറങ്ങും പുറത്തിറങ്ങുന്ന സമയത്ത് ഇന്ന് ഇവിടെ വിവാഹം നടന്ന വധുകാരന്മാരുണ്ട് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാർമേഘം ഉരുണ്ടുകൂടിയതുപോലെ അവരുടെ മനസ്സിൽ ചില ആശങ്കകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടിരുന്നു കാരണം സോഷ്യൽ മീഡിയയിലടക്കം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരുന്ന വേളയിൽ വിവാഹങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ വേളയിലെല്ലാം തന്നെ അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു പക്ഷേ ആ ആശങ്കകൾ എല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു കാരണം ഇന്ന് കൃത്യമായി നിശ്ചയിച്ചത് പ്രകാരമുള്ള വിവാഹങ്ങൾ അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുമ്പ് തന്നെ ആറരയ്ക്കുള്ളിൽ ഇവിടെ മുപ്പത്തിയെട്ട് വിവാഹങ്ങൾ നടത്താൻ നിശ്ചയിച്ചിരുന്നു അതുപ്രകാരം ആ സമയത്ത് നിശ്ചയിച്ച പ്രകാരം നടന്ന വിവാഹങ്ങൾ ആ വിവാഹത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ സമയം വിവാഹം കഴിച്ച വധു വരന്മാരെ ഈ പ്രധാനമന്ത്രി ആശംസകൾ അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പുറത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നുണ്ട് അവരെല്ലാവരെയും അതായത് ക്ഷേത്ര സന്ദർശനം പൂർത്തിയാക്കി ഇറങ്ങുന്ന പ്രധാനമന്ത്രി അവരെ പ്രധാനമന്ത്രി ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലിയ നിർ നിയന്ത്രണങ്ങളുണ്ട് ക്യാമറയ്ക്ക് ലഭ്യമാകുന്ന ആ ദൃശ്യങ്ങൾ നമ്മൾ നമ്മളപ്പോഴപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി ശ്രീ ശ്രീകോവിലിനകത്തേക്കുള്ള ക്ഷേത്രത്തിൻ്റെ കയറി കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനകത്ത് അദ്ദേഹം തൊഴുത് ദർശനം നടത്തിയതിനു ശേഷം വീണ്ടും ഈ ചുറ്റമ്പലത്തിൽ വന്ന് ചുറ്റമ്പലത്തിൻ്റെ ഒരു ഭാഗത്താണ് തുലാഭാരത്തട്ട് അവിടെ താമര കൊണ്ടുള്ള തുലാഭാരമാണ് ഇന്ന് പ്രധാനമന്ത്രിക്കായി ഒരുക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആഗ്രഹം പ്രകാരമാണ് ആ രീതിയിൽ തുലാഭാരം ഒരുക്കിയിട്ടുള്ളത് മുൻപ് പ്രധാനമന്ത്രി എത്തിയപ്പോഴും ഈ താമര കൊണ്ടുള്ള തുലാഭാരം അത് വിശേഷമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അപ്പോൾ ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന പ്രധാനമന്ത്രിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്